നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരുവിടെയിലേക്ക് സ്വാഗതം. ടെക്നോളജി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അരുൺ രാജ്. അപ്പൊ നമ്മള് ഇന്ന് 10 വെറൈറ്റി സാധനങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോകണം. 10 വെറൈറ്റി സാധനങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോകണം. അത് എങ്ങനെ ആവുമെന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഇന്ന് സാധാ നമ്മൾ പേപ്പറിലേക്ക് ഫോട്ടോസ് എടുക്കുന്നതല്ലേ സാധാ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ വെറൈറ്റി ആക്കിയിട്ട് കുറച്ച് ഐറ്റംസ് നമ്മൾ സാധാ ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് ഫോട്ടോസ് എടുക്കാൻ പോകണം. അതായത് 10 ഐറ്റംസ്. ഇത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം 10 വെറൈറ്റി ഐറ്റംസ് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പോകണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ പോവാം. അപ്പോൾ നമ്മൾ നമ്മളെ ഐറ്റംസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒരു കീബോർഡ്, പിന്നെ ഒരു ടോം ആൻഡ് ജെറി ഇലയിൽ വെട്ടിയത്, പിന്നെ മാസ്ക്, സ്റ്റാപ്ലർ, പേന, മൗസ്, പിന്നെ ഒരു CD, പിന്നെ ഒരു മൊബൈൽ ഫോൺ, പിന്നെ ഒരു ചീർപ്പ്, പിന്നെ ഒരു പേസ്റ്റ്. ഇങ്ങനെ 10 സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനിയോ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് പ്രിൻ്ററിലേക്ക് വെച്ച് കൊടുത്തോക്കാം. എന്നിട്ട് എന്താണ് ഇതിൽ പ്രിൻ്റ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ ടോമാച്ചറിൻ്റെ അത് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദാ ടോം ആൻഡ് ജെറി. ഇത് നമ്മളെടുത്ത ഇല ഇതാണ്. അപ്പോ ഇതിന്റെ ഷെയ്ഡിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവം അറിയാം, ഒന്നാമത്തെ സംഭവം നമ്മള് ഇപ്പൊ ദിവസം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മാസ്ക് എന്ന് പറയുന്നത്. ഈ മാസ്ക് ഫോട്ടോസ്റ്റ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമുക്ക് നോക്കാം മാസ്ക് ഫോട്ടോസ്റ്റ് എടുത്താൽ എങ്ങനെ കീബോർഡ് പ്രിന്റ് ചെയ്യാൻ ഇതിനകത്ത് ഇത് കൊള്ളുമോ എന്നറിയില്ല. എന്നാലും നമ്മള് കൊള്ളുന്ന കീബോർഡ് വെച്ചു ഇത് അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ പ്രിന്റ് കൊടുക്കാണ് കീബോർഡ് പ്രിന്റ് ഇപ്പൊ അടയ്ക്കാത്തോണ്ട് ഷെയ്ഡിൽ ചിലപ്പോ ബ്ലാക്ക് ഷെയ്ഡ് നല്ലോണം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നല്ല ഷെയ്ഡ് വന്നിട്ടുണ്ട്. പ്രിന്റിങ് ഈസ് ഒബ്വിയസ്ലി അടിപൊളിയാണ്. നമ്മുടെ കീബോർഡ് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് കീബോർഡ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പേപ്പർ വെച്ചേക്കുന്നില്ല, ഈ പേപ്പറിന്റെ പേജിൽ തന്നെ നമുക്ക് അടുത്ത ഫോട്ടോ എടുക്കാം. നമ്മൾ ഇപ്പം 3 ഐറ്റംസ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മളിപ്പോ കീബോർഡ് വെച്ചു, അപ്പൊ ഈ മൗസ് വെക്കാം. മൗസ് നമുക്ക് തലതിരിച്ച് വെക്കാം, നല്ല ഭയങ്കര. അപ്പോ അപ്പൊ നമ്മള് മൗസ് വെച്ചിട്ടുണ്ട്, മൗസ് നമുക്ക് പ്രിന്റ് എടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് ആ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് വരാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടാവാം. നമുക്ക് ഈ ഷെയ്ഡും കൂടി നമുക്ക് കവർ ചെയ്ത് എന്നാലും വേറെ വരിക്കാം. ഓ, നമ്മുടെ പേപ്പർ അതിന്റെ കറക്റ്റ് ഇതായി പോയി, കുഴപ്പമില്ല. അപ്പൊ നമ്മളെ മൗസും കീബോർഡും നമ്മൾ പ്രിന്റ് എടുത്തിട്ടുണ്ട്, കീബോർഡ് മൗസ്. ഓക്കെ, അപ്പൊ നമ്മളെ 4 സാധനം നമ്മൾ പ്രിന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു CD, ഈ ബ്ലാങ്ക് CD, ഇതിന്റെ ഇപ്പോൾ ഈ ലൈറ്റിംഗ് ഒക്കെ ഇല്ലേ, ഇത് നമുക്ക് പ്രിന്റ് എടുത്താൽ എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. ഈ ഏതെങ്കിലും ഒരു ലൈറ്റിംഗ് ഒക്കെ വരുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മളെ CD നമ്മൾ വെച്ചിട്ടുണ്ട്. CD സാധാ പോലെ തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത്. അതിന്റെ ലൈറ്റിംഗ് ഒരു ഷെയ്ഡ് പോലെ ഉണ്ടെന്നാണ്.
ഒരു ഇതിന് വന്നിട്ടില്ല നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മള് നമ്മളിപ്പോ അഞ്ച് സാധനങ്ങളായി, ഇനി അഞ്ച് സാധനങ്ങളാണ് നമ്മൾ മൊബൈൽ ഫോണിന്റെ ഇതാണ് പ്രിന്റ് എടുക്കാൻ പോകുന്നത്. അപ്പൊ മൊബൈൽ ഫോണിന്റെ ഈ സ്ക്രീൻ ഇതേപോലെ വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നമ്മളെ പ്രിന്ററിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൊബൈലാണ് പ്രിന്റ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താണ്, പക്ഷെ അടിപൊളി കിഡിലൻ ആയിട്ട് നമുക്ക് ഈ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ആറാമത്തെ ഇതും ഓക്കെ കഴിഞ്ഞു. ഇനി നമ്മള് ചീർപ്പ്, ഈ ചീർപ്പ് പ്രിന്റ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഇത് നമുക്ക് പ്രത്യേകം കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും ചീർപ്പ് നമുക്ക് ഫോട്ടോ സെറ്റ് എടുക്കും. ഓക്കെ, ചീർപ്പിന്റെ ഫോട്ടോ സെറ്റ് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, അത് ലൈറ്റ് പ്രശ്നം കൊണ്ടാണ്. പക്ഷെ എന്നാലും ചീർപ്പ് അടിപൊളിയായിട്ടുണ്ട്. ദെൻ നമ്മള് ഇനി മൂന്ന് സാധനങ്ങളാണുള്ളത്. ഈ മൂന്ന് സാധനങ്ങൾ ഒരുമിച്ച് പ്രിന്റ് എടുക്കാൻ പോകണം. ഇതിന്റെ ഷെയ്ഡ് എങ്ങനെ വരും നോക്കാം. ചെറിയ സാധനങ്ങളായതുകൊണ്ടാണ് ഓക്കെ ഒന്ന് ഓക്കെ. ഇതും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെ പേന, ദെൻ സ്റ്റാപ്ലർ, ദെൻ നമ്മുടെ പേസ്റ്റ്. അപ്പൊ നമ്മളെ പത്ത് സാധനങ്ങൾ ഇതാണ്. ഈ പത്ത് സാധനങ്ങളാണ് നമ്മള് ഫോട്ടോ ചാർജ് എടുത്തുള്ളത്. അപ്പം ഈ പത്ത് സാധനങ്ങളും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പ്രിന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇതെന്താ കാർബോർഡ് ഇല്ല? എനിക്ക് എല്ലാ ഫോട്ടോ ഒന്നും ഇങ്ങനെ അത് ഫോട്ടോ എടുക്ക്, ഫോട്ടോ എടുക്ക്, ഇരുട്ടാണേ.